നമസ്കാരം. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി പുതിയ മെസ്സേജിംഗ് ആപ്പ് പുറത്തിറക്കിയെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ ടി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ ദിവസം ലോക്സഭയാണ് പ്രഖ്യാപനം അറിയിച്ചത്. സന്ദേശ് എന്നാണ് പുതിയ മെസ്സേജിംഗ് ആപ്പിന്റെ പേര്. ഉപയോക്താക്കളുടെ രഹസ്യങ്ങൾ ചോരില്ലെന്നും സന്ദേശ് സുരക്ഷിതമായിരിക്കുമെന്നുമാണ് അധികൃതരുടെ അവകാശവാദം. ട്വിറ്ററിന് ബദലായി കൂ ആപ്പ് ഉപയോഗിക്കുന്നത് പോലെ വാട്സാപ്പിന് പകരം സർക്കാരിന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് സന്ദേശ് ആപ്പ് ഉപയോഗിക്കാനാണ് നീക്കം. നിലവിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സന്ദേശ് ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു സംഘം സർക്കാർ ഉദ്യോഗസ്ഥർ സന്ദേശ് വാട്സാപ്പ് ഉപയോഗിച്ച് തുടങ്ങിയതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വാട്സാപ്പിന് സമാനമായ ചാറ്റിംഗ് മെസ്സഞ്ചർ പുറത്തിറക്കുമെന്ന് ഒരു വർഷം മുൻപാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. jims.gov.in പേജിലാണ് സന്ദേശ് ആപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ഉള്ളത്. iOS ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകൾ വഴി സന്ദേശ ആപ്പ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവയുണ്ടെങ്കിൽ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. ആപ്പ് വഴി ഉപയോക്താക്കൾക്ക് വോയിസ് ഡേറ്റ കൈമാറ്റം പോലുള്ള സേവനങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലുള്ള NIC ആണ് ആപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ആപ്പിന്റെ ആൻഡ്രോയിഡ് പതിപ്പ് ഇതിനകം തന്നെ 100,000+ പേർ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞു. വാട്സാപ്പും ഫേസ്ബുക്കും പുതിയ സ്വകാര്യതാ നിയമം നടപ്പാക്കാൻ പോകുന്ന സമയത്താണ് സർക്കാർ ആപ്പും വരുന്നതെന്നത് ശ്രദ്ധേയമാണ്. മെച്ചപ്പെട്ട രഹസ്യാത്മകതയും സുരക്ഷയും നടപ്പിലാക്കുന്നതിനായി സർക്കാർ ജീവനക്കാർ തമ്മിലുള്ള ഔദ്യോഗിക ആശയവിനിമയത്തിനായി ഒരു തൽക്ഷണ സന്ദേശമയക്കൽ പ്ലാറ്റ്ഫോമിൽ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മാസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ടുകൾ വന്നിരുന്നു. നേരത്തെ വന്ന റിപ്പോർട്ടുകളിൽ ആപ്പിന്റെ പേര് ജിംസ് എന്നായിരുന്നു. ഔദ്യോഗിക കാര്യങ്ങൾ കൈമാറാൻ ഇപ്പോഴും സ്വകാര്യ കമ്പനികളുടെ ആപ്പുകളും സേവനങ്ങളുമാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നത്. ഇതിന് അറുതി വരുത്താൻ പുതിയ ആപ്പിന് സാധിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. ഗവൺമെന്റ് മെസ്സേജിംഗ് സിസ്റ്റം അഥവാ ജിംസ് എന്നാണ് ഈ ആപ്പിന്റെ കോഡ് നാമം. വാട്സ്ആപ്പ്, ടെലഗ്രാം തുടങ്ങിയ ജനപ്രിയ ആപ്പുകളുടെ മാതൃകയിലാണ് പുതിയ ആപ്പിന്റെ സൃഷ്ടി. നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ അഥവാ NIC കേരളത്തിലെ വിഭാഗമാണ് ആപ്പിന്റെ നിർമ്മാണ മേൽനോട്ടം വഹിച്ചത്. കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ സ്വന്തം ഡിപ്പാർട്ട്മെന്റിലേക്കും മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ഇതുപയോഗിച്ചായിരിക്കും സന്ദേശങ്ങൾ കൈമാറുക. വിദേശത്തു നിന്നും വരുന്ന ആപ്പുകൾ നിശ്ചയമായും സ്വകാര്യതയ്ക്ക് ഭീഷണിയാണ് എന്നതാണ് ഈ രീതിയിൽ ചിന്തിക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത്. വാട്സാപ്പിന്റെ മറ്റും രീതിയിൽ end-to-end എൻക്രിപ്ഷനും ഉൾപ്പെടുത്തിയാണ് സന്ദേശ് ആപ്പ് അവതരിപ്പിച്ചത്. ചില ഇന്ത്യൻ ഉപയോക്താക്കളുടെ വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ പെഗാസസ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചോർത്തിയെന്ന വാർത്ത വന്നതിനു ശേഷമാണ് സ്വന്തം ആപ്പ് എന്ന ആശയം പ്രാവർത്തികമാക്കാൻ കൂടുതൽ ഉത്സാഹം കാണിച്ചത്. സ്വന്തമായി നിർമ്മിക്കുന്ന ആപ്പ് ആയതിനാൽ സന്ദേശ് കൂടുതൽ സുരക്ഷിതമായിരിക്കുമെന്നാണ് കരുതുന്നത്. ആപ്പിന്റെ പ്രവർത്തനത്തിന് വേണ്ട സെർവറും ഇന്ത്യക്കുള്ളിൽ തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിലെ വിവരങ്ങൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡിലായിരിക്കും സൂക്ഷിക്കുക. NIC കീഴിലുള്ള ഡേറ്റാ സെന്ററുകൾ സർക്കാരിനും അതിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്കും മാത്രമായിരിക്കും ഉപയോഗിക്കാനാകുക. സന്ദേശിന്റെ iOS വെർഷൻ 2019 സെപ്റ്റംബറിലാണ് ആദ്യമായി പരീക്ഷിച്ചത്. iOS 11 മുതൽ മുകളിലേക്കുള്ള OS ഉള്ള ഐഫോണുകളിലും ഐപാഡുകളിലും ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ആൻഡ്രോയിഡ് വെർഷൻ കിക്ടാറ്റ് മുതലുള്ള ഫോണുകളിലും ഈ സന്ദേശ ആപ്പ് പ്രവർത്തിക്കും. ഫേസ്ബുക്കിന്റെ കീഴിലുള്ള വാട്സ്ആപ്പ് ആയിരുന്നു ഒട്ടുമിക്ക സർക്കാർ ഉദ്യോഗസ്ഥരും ഉപയോഗിച്ചിരുന്ന മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം. എന്നാൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ വകുപ്പുകൾക്കും ടെലഗ്രാം ആയിരുന്നു പ്രിയം. ടെലഗ്രാമിന്റെ കേന്ദ്രം ലണ്ടൻ ആയിരുന്നു. അടുത്ത കാലത്തായി കാലിഫോർണിയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സിഗ്നൽ ആപ്പിനോടും ചില വകുപ്പുകൾ ഇഷ്ടം കാണിച്ചിരുന്നു. സിഗ്നലും ഒരു ക്രോസ് പ്ലാറ്റ്ഫോം ആൻഡ് എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് സേവനമായിരുന്നു. 1-to-1 മെസ്സേജിംഗ്, ഗ്രൂപ്പ് മെസ്സേജിംഗ് തുടങ്ങിയവ ഉണ്ടെങ്കിലും രേഖകളും മീഡിയയും മറ്റും അയക്കുന്നതിന് നിബന്ധനകളും ഉണ്ടായിരിക്കും. ഇതാകട്ടെ സർക്കാരിലെ അധികാര ശ്രേണി പരിഗണിച്ചായിരിക്കും. എന്ന് പറഞ്ഞാൽ ഓരോ പദവിയിലുമുള്ള ഉദ്യോഗസ്ഥർക്കും സന്ദേശങ്ങൾ അയക്കാവുന്ന മറ്റു ഉദ്യോഗസ്ഥരും അല്ലാത്തവരും ഉണ്ടായിരിക്കും. നേരത്തെ ട്വിറ്ററിന് ദേശീയമായി മറികടക്കാൻ കൂ എന്ന പേരിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആപ്പിനും വൻ പ്രചാരമാണ് കേന്ദ്രമന്ത്രിമാരടക്കം നിരവധി ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.